ഹലോ ഓസ്കറാട്ടാ, പണമാണ് വിളിച്ചത്? രണ്ട് ബെഗ് കൊടുത്താലോ? എടുത്ത ഓന ഉറങ്ങി പോലടോ. അത് ശരിയാ. ഓന്റെ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം. എന്നാ പിന്നെ നിങ്ങൾ അപ്പുറം പോയി കരഞ്ഞോളി, ഞങ്ങളിത് തീർക്കട്ടെ. അതല്ലടോ, ഓന്റെ കഴിഞ്ഞതേ കൊളായി. ഇതെങ്കിലും ഒന്ന് മര്യാദക്ക് മുന്നോട്ട് പോയാ മതി. അല്ല, ആദ്യത്തെ പെണ്ണ് തെറ്റിപ്പോയത് ഈ ടീമിന് അറിയോ? എടോ, അതറിയുന്നുണ്ടെങ്കിൽ പെണ്ണ് തലച്ചു കൊടുക്കോ. പെണ്ണിന് എന്തെങ്കിലും തറാറുണ്ടോ? അല്ലാണ്ട് ഓൻ ഇത്ര പെട്ടെന്ന് പെണ്ണ് കിട്ടൂല. ആടാ, ഓനെ ചിലവിൽ കള്ളും വാങ്ങി കുടിച്ചിട്ടേ ഓനെ തന്നെ മക്കാറായിക്കോളി. കല്യാണം കഴിഞ്ഞ് പന്തലും അയച്ച് വന്നവരൊക്കെ പോവുകയും ചെയ്ത്, എന്നിട്ട് ഓന്റെ കുറ്റവും കുറവും പറഞ്ഞിരിക്കുക അവിടെ. അല്ല റാഫി, എന്താ പോനെ കഥ? ആ, ഈ രാത്രി നിങ്ങളെ കഥ പറഞ്ഞ് ഉറക്കാൻ പോവാണല്ലോ ഞാൻ. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളല്ലേ, ഇള്ളത് പോന്നിട്ട് വീട്ടിൽ പോകാൻ നോക്കിന്ന്. അതല്ലടോ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ചോദിക്കാൻ. അതിലും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങോട്ട് നിങ്ങൾ വെള്ളയ്ക്കാൻ നോക്കി. റാഫി, ഇയൊന്നോട് വാ. എന്താടാ ഇവരെ കടന്നില്ലേ? അല്ല, മണവാളിനൊരു നാണക്കുണ്ടല്ലോ. ഒന്നിട്ട് പോണോ? ഞാൻ അപ്പം വരാം. ഓനെന്തോ സംശയം ചോദിക്കാൻ കൂടി കൊണ്ടായിരുന്നു. കല്യാണം കഴിക്കാത്ത റാഫിനോട് സംശയം ചോദിച്ചിട്ട് എന്താ കാര്യം? ഇന്നോടൊക്കെ ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞു കൊടുക്കൂലേ. ഒന്ന് വെച്ചടോ. എന്താടാ ഇടണ്ട കയ്യും കാലും വരക്കണ്? അതെൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും. രണ്ട് മൂന്ന് ദിവസമല്ലേ ഈ കടന്നുറങ്ങിയിട്ട്. എനിക്ക് നല്ല ഡോക്ടറെ കാണിച്ചോളിയാണ്. എടാ, അതല്ല ടെൻഷൻ കൊണ്ട്. എന്തിനാപ്പം ടെൻഷൻ അടിക്കുന്നത്? ഒന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലടാ കള്ള. എടാ, അതല്ല ഒന്നോ അങ്ങനെയായി. ഇതും ഇനിയിപ്പോൾ അങ്ങനെ ആവുമെന്ന് എൻ്റെ പേടി. എൻ്റെ തല തിരിഞ്ഞ കളിയുണ്ട് ആദ്യത്തെ തന്നെ ഒറ്റച്ച് പോയത്. ഈ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓള് പോകില്ലേ. ഞാൻ എന്നെ കുറ്റം പറയുന്നു. അല്ല റാഫി, ഈ എന്താണട്ടെ ഈ പറയുന്നത്? എടാ, ഞാൻ അത് മനഃപൂർവ്വം ചെയ്യണോ? ഞാൻ അറിയാണ്ട് സംഭവിക്കും. എടാ, എന്താ? എടാ, ഞാൻ പറഞ്ഞു നയ്യാണ്ട് പറയണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ, ഈ ഓള് ഉറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. മുമ്പേ ഉറങ്ങിപ്പോയാലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഓൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഈ ഉറങ്ങാൻ പാടുള്ളൂ. അതുവരെ എൻ്റെ കണ്ണിൻ്റെ പോളയി അടയ്ക്കരുത്. ഒരു കൊല്ലം വരെ ഒക്കെ ഒന്ന് ഈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ അടുത്ത് നിന്ന് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഓൾ അഡ്ജസ്റ്റ് ചെയ്തോളടാ. അല്ല, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ കൂർക്കം വലിച്ച് പോയാലോ? കൂർക്കം വലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഒട്ടച്ച് പോവും. അമ്മായിരിക്കും കൂർക്കം വലിയല്ല എൻ്റെ. അത് ജനറേറ്റർ ഓണാക്കിയ മതിയല്ലേ. കമ്പനിക്കാരാ ഞങ്ങൾക്ക് വരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൾ സഹിക്കുന്നത്? അപ്പോൾ ഓൾ ഉറങ്ങുന്നതിന് മുമ്പേ ഈ ഉറങ്ങാൻ പാടില്ല. മനസ്സിലായോ? ഓൾ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഉറങ്ങാൻ പാടില്ല. ചെല്ലു. ഓൾ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഉറങ്ങാനേ പോരെ. മതി, പോയിക്കോ. ഓൾ ഉറങ്ങുന്നതിന് മുമ്പേ ഓൾ ഉറങ്ങാൻ പാടില്ല. ഞാനോ? എന്താന്ന്? എനിക്ക് എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ പാൽ കുടിക്കില്ലല്ലോ. പാൽ കുടിച്ചാൽ എനിക്ക് വേറെ ഉറക്കം വരും. ജിമിനെ കുടിച്ചോ. വേഗം കുടിച്ചോ. അവിടെ വെച്ചോ. പാൽ കുടിച്ചല്ലേ ഉറക്കം വരുന്നെങ്കിൽ വേറെ ഉറങ്ങിക്കോട്ടോ. ഉറങ്ങ്. ഞങ്ങളെ വീട്ടിൽ 12 മണിയൊക്കെ കഴിഞ്ഞു ഉറങ്ങാൻ. അപ്പോൾ ജിബിനെയോ? ഞാനൊരു 1.5-2 മണി. അയ്യോ, അതൊന്നും ഇവിടെ പറ്റൂല. ഇവിടുത്തെ അച്ഛനൊരു ചൂടനാ. തറവാട്ടിലെ പെണ്ണുങ്ങളൊക്കെ വേഗം ഉറങ്ങണം എന്നാ മൂപ്പരിക്ക്. അതെങ്ങനെ? അത് എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഉറക്കൊയ്യൂ. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് ഒരു ദിവസം അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഉറക്കം തൂങ്ങി കിണറ്റിലേക്ക് വീണുപോയി. അതിനുശേഷം അച്ഛൻ ഒരു തീരുമാനം എടുത്ത് തറവാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും നേരത്തെ ഉറങ്ങണമെന്ന്. അതുകൊണ്ട് നമുക്ക് വേഗം ഉറങ്ങാം, ഇല്ലെങ്കിൽ അച്ഛൻ വന്ന് നോക്കും. നമ്മൾ ഉറങ്ങിക്കണമെന്ന് ഉറങ്ങല്ലേ. എനിക്കൊരു കാര്യം പറയണ്ടേ കേട്ടോ. പറയാൻ നമുക്ക് ഇനി സമയമുണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. ഇയ്യ എങ്ങോട്ട് പോകും? എന്നാ പിന്നെ വേഗം ഉറങ്ങാം. ഗുഡ് നൈറ്റ്. അമ്മേ. ഹലോ അമ്മേ, എന്തൊക്കെയാണ്? ഓ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കാൻ പോവാ. അല്ല, ജൂലിക്ക് ഭക്ഷണം കൊടുത്തോ? നല്ലോണം നോക്കണം കേട്ടോ അവളെ.
ഷിജുടെ ഭയങ്കര പാവമ്മേ. ആ ഭയങ്കര കോമഡിയാ. എനിക്കെന്നോടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളത് കുറെ നേരമായല്ലോ, എന്താ പറയും? അതല്ലേടോ സമയം കൂടുതലായില്ലേ? അതിന് ഭാര്യ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അല്ല പ്രധാനപ്പെട്ട കാര്യം നടന്നത്? ഇതിന്റെ ഭാസ്കരേട്ടന്റെ പ്രധാനപ്പെട്ട കാര്യം. എത്ര സുന്ദരമായ കൂർക്കവലി, വലി വലി ആഞ്ഞു വലി.